നമസ്കാരം പ്രിയമുള്ളവരെ. മമ്മൂട്ടി എന്ന മഹാനടൻ മലയാളികളെ സംബന്ധിച്ച് ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്നതിനപ്പുറം അയാൾ നമുക്ക് ആശ്ചര്യമാണ്. 73 വയസ്സ് തികഞ്ഞൊരാൾ ഇത്രത്തോളം സൗന്ദര്യവാനായിരിക്കുന്നതിൻ്റെ രഹസ്യം നമ്മൾ പലരും അന്വേഷിക്കാറുണ്ട്. നമ്മൾ എത്ര അസൂയ കണ്ണുകളോട് നോക്കി അയാളുടേത് മേക്കപ്പാണ്, വയസ്സായിട്ടുണ്ട്, ഒറിജിനൽ സൗന്ദര്യമല്ല എന്നൊക്കെ പറഞ്ഞാലും അയാളുടെ രൂപഭാവങ്ങളിൽ, അയാളുടെ അംഗചലനങ്ങളിലൊന്നും ഒരു 73 വയസ്സുകാരനില്ല, ഒരു 40 വയസ്സുകാരൻ പോലുമില്ല. അത്രത്തോളം അയാൾ ചലനങ്ങളിലൊക്കെ എനർജറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ 73 വയസ്സിലും അയാൾ നമ്മൾ മലയാളികൾക്കെന്നല്ല ലോകത്തിന് തന്നെ അത്ഭുതമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അംഗചലനങ്ങളെക്കാളും സൗന്ദര്യത്തെക്കാളുമൊക്കെ നമ്മൾ മലയാളികളെ ആകർഷിച്ച് നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ തികവാണ്. വാത്സല്യം എന്ന സിനിമ കണ്ട് അദ്ദേഹം ഒന്ന് ഗദ്ഗദപ്പെടുമ്പോൾ നമ്മളും ഗദ്ഗദപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളികളുടെ ചരിത്രബോധത്തെ തന്നെ മാറ്റിമറിച്ച നടനാണ് മമ്മൂട്ടി. ഞാനത് പറയാൻ കാരണം വടക്കൻ വീരഗാഥ എന്ന സിനിമയാണ്. വടക്കൻ വീരഗാഥ നമ്മൾ കേട്ടിട്ടുള്ളത്, ആ വടക്കൻ ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളത് ചന്തു ചതിയനായിട്ടാണ്. ആരോമൽ ചെയ്തവർക്ക് ഇരുമ്പാണിക്ക് പകരം ആണി മാറ്റിവെച്ച് ആരോമൽ ചെയ്തവരെ അരങ്ങോടരുമായിട്ടുള്ള യുദ്ധത്തിൽ ചതിച്ചു കൊലപ്പെടുത്തിയ ചന്തുവിൻ്റെ കഥയാണ് നമ്മൾ ചരിത്രകഥകളിൽ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളത്. പക്ഷേ വടക്കൻ വീരഗാഥ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ചന്തു നമുക്ക് നായകനാണ്, ചന്തുവല്ല ആ കഥയിലെ വില്ലൻ, ആരോമൽ ചെയ്തവരാണ്. അങ്ങനെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു നടനാണ് മമ്മൂട്ടി. അങ്ങനെ എത്രയെത്ര സിനിമകൾ, മതിലുകൾ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള മതിലുകൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പടങ്ങൾ, മണിമത്തൂറിലെ 1000 ശിവരാത്രികൾ, പ്രണയത്തിൻ്റെ മനോഹാരിത വാരി വിതറിയ മണിമത്തൂറിലെ 1000 ശിവരാത്രികൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് പടങ്ങളിൽ മമ്മൂട്ടി തൻ്റെ അഭിനയ തികവ് തെളിയിച്ചിട്ടുണ്ട്. പാലേരി മാണിക്യം എന്ന സിനിമ കണ്ട് നമ്മൾ അദ്ദേഹത്തെ വെറുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ വിടൻ സ്വഭാവം. പുഴു കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ ജാതി വൈറി കണ്ട് നമ്മൾ അദ്ദേഹത്തെ വെറുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ തൻ്റെ അഭിനയ മികവ് തെളിയിച്ച മഹാനടനാണ് മമ്മൂട്ടി. ഒരു കഥാപാത്രമായി സന്നിവേശിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാകില്ല. മറ്റൊന്ന് അദ്ദേഹത്തിനുള്ള സവിശേഷത എന്ന് വെച്ചാൽ, താൻ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം ഏതു പ്രദേശത്തുള്ള ആളാണോ ആ പ്രദേശത്തെ അതേ ഭാഷ തന്നെ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നാണ്. ഇപ്പോൾ വലിയേട്ടനിൽ അല്ലെങ്കിൽ വാത്സല്യത്തിലൊക്കെ ഒരു പാലക്കാടുകാരൻ ഗ്രാമീണനാണ് ആയാണ് അഭിനയിക്കുന്നതെങ്കിൽ അതേ ഭാഷ തന്നെ അദ്ദേഹത്തിന് വരുന്നു. രാജമാണിക്യത്തിൽ തന്നെ തിരുവനന്തപുരത്തുകാരനായി തന്നെ തിരുവനന്തപുരത്ത് ബോർഡറിലുള്ള തമിഴ്നാട് അതിർത്തിയിലുള്ള ഭാഷ തന്നെ അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം ജനിച്ചു വളർന്ന ചെമ്പിൻ്റെ യാതൊരംശവും കോട്ടയത്തെ യാതൊരു ഭാഷയും അദ്ദേഹത്തിന് ആ സംഭാഷണ ശൈലിയിൽ കാണിക്കുന്നില്ല എന്ന് തന്നെയാണ്. മറ്റുള്ള നടന്മാർക്ക് അങ്ങനെയല്ല, അവരുടെ പ്രാദേശികമായ ഭാഷകൾ അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ കാതൽ ദ കോറിനെ കുറിച്ചാണ്. അത് ഒരു ചരിത്രമായി മാറുകയാണ്. ആ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കുകയാണ്. ഇതുവരെ മലയാളികൾ വിശദീകരിക്കുവാൻ മടിച്ച ഒരു സബ്ജക്റ്റിനെ, ലൈംഗികതയുടെ അതിഭാവുകത്വങ്ങളൊന്നുമില്ലാതെ തന്നെ, ഒരുപക്ഷെ അത് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ ആണെങ്കിൽ ഈ ഹോമോസെക്സ്വൽ കൈകാര്യം ചെയ്യുന്ന സിനിമകളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനിഗൂഢമായ അതിഗൂഢമായ ചുംബനങ്ങളും ലൈംഗികതയുമൊക്കെ കുത്തിത്തിരികി ഉള്ള ഒരു സിനിമ ഒക്കെ അതിനെയൊക്കെ നിരസിച്ചുകൊണ്ട് മലയാളികൾക്ക് കുടുംബത്തോടെ ഇരുന്ന് കാണുവാൻ പറ്റുന്ന രീതിയിൽ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റിനെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു മമ്മൂട്ടി ഈ കഥാപാത്രത്തിലൂടെ. മറ്റൊന്നുള്ളത് ജ്യോതികയുടെ അഭിനയമാണ്. തമിഴിലെ അതിഭാവുകത്വം നമുക്കറിയാം, തമിഴ് സിനിമ എപ്പോഴും അതിഭാവുകത്വങ്ങളുള്ള സിനിമയാണ്. അതിൽ ഒരു എക്സ്ട്രാ അധികം കയ്യിലിട്ടാൽ മാത്രമേ തമിഴ് സിനിമ ക്ലിക്കാവുകയുള്ളൂ. പക്ഷേ ആ ഒരു അതിഭാവുകത്വം ഒന്നുമില്ലാതെ തന്നെ മലയാളത്തിൻ്റെ തനിമ ഉൾക്കൊണ്ട് തന്നെ ജ്യോതിക അവരുടെ കഥാപാത്രത്തെയും മികവുറ്റതാക്കിയിട്ടുണ്ട്. മലയാളികൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു സമൂഹത്തെക്കുറിച്ചുള്ള വിഷയം ഒറ്റും അതിഭാവികത്വമില്ലാതെ തീർത്തും തന്മയത്വത്തോടുകൂടി മമ്മൂട്ടി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മമ്മൂട്ടി എന്ന സിനിമാ നടൻ, ഒരു മനുഷ്യൻ 73 വയസ്സ് കഴിഞ്ഞിട്ടും അയാൾ കൂടുതൽ പുതുമയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതിൻ്റെ കാരണവും. കാരണം ഒരു 40 വയസ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ വാർദ്ധക്യം വിലയ്ക്ക് വാങ്ങി, വാർദ്ധക്യത്തെ വിളിച്ചു വരുത്തി അംഗീകരിച്ച്
എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കുവാൻ ശ്രമിക്കുമ്പോൾ മമ്മൂട്ടി എന്ന മനുഷ്യൻ ഈ 73-ാം വയസ്സിലും പുതിയ പുതിയ പുതുമകൾ തേടി പുതിയ പുതിയ സംവിധായകന്മാർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് തൻ്റെ സിനിമാ ചരിത്രത്തിൽ തൻ്റെ സിനിമാ ലോകത്ത് പുതിയ പുതിയ ലോകങ്ങൾ തേടി പോവുകയാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. മമ്മൂട്ടി എന്ന സിനിമാ നടനിൽ നിന്ന് വീണ്ടും ഉത്തമവും ഉദാത്തവുമായ ഒരുപാട് കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കുമുണ്ട്. 73 വയസ്സുകാരൻ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം വിശ്രമ ജീവിതം നയിച്ച് പത്രവും വായിച്ച് പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ പോയി തസ്ബീം എണ്ണി അല്ലെങ്കിൽ നാമജപവും ഒക്കെ ജപിച്ച് മരണവും കാത്തിരിക്കുന്ന സമയമാണ്. പക്ഷേ ഇയാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. അയാളുടെ ഭാഷനിൽ, അയാളുടെ ചലനങ്ങളിൽ, അയാൾക്ക് പുതുമകൾ തേടിയുള്ള അയാളുടെ യാത്രകളിൽ ഒക്കെ മമ്മൂട്ടി വ്യത്യസ്തനാവുകയാണ്. മലയാള സിനിമാ ലോകത്തെ മമ്മൂട്ടി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.